എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ വന്നാൽ കോടതിക്കുൾപ്പെടെ പരിരക്ഷ ഗവർണർക്ക് നൽകേണ്ടതില്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിൽ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം എന്നുള്ളത്. ഇപ്പോൾ ബില്ലുകൾ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം ഭരണഘടന ഗവർണർക്ക് നൽകുന്നില്ല. ബില്ല് അസെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് വിത്തോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. വിത്തോൾഡ് ചെയ്യുന്നത് സംബന്ധിച്ച് കൃത്യമായി തന്നെ ഹൈക്കോടതി ഈ വിധിയിൽ പറയുന്നുണ്ട്, ആ സൈഡ് ആസ് പോസിബിൾ ആണ്. അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള അധികാരം ഗവർണർക്ക് നൽകുന്നില്ല. കോടതി അത് കൃത്യമായി തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് റിട്ടേൺ ചെയ്യുക, ആസ് ഏർലി ആസ് പോസിബിൾ, അതാണ് ഭരണഘടനയിൽ പറയുന്നതും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി തന്നെ അടുത്തിടെ അവസാനത്തെ വിധിയിലും വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ തിരിച്ചയക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട്, അത് അദ്ദേഹത്തെ നിർവഹിക്കാം. ഇന്നന്നെ പ്രശ്നങ്ങളുണ്ട്, ഈ ക്ലോസിൽ ഇന്ന പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാം. ആ അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. തിരിച്ചയച്ചാൽ ഭരണഘടന വളരെ കൃത്യമാണ്, നിയമസഭയ്ക്ക് തീരുമാനിക്കാം അംഗീകരിക്കണോ വേണ്ടയോ. അങ്ങനെ നിയമസഭ തീരുമാനിച്ചാൽ പിന്നെ അത് അംഗീകരിക്കലാണ് ഗവർണറുടെ ഉത്തരവാദിത്വം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഗവർണർക്ക് ഉള്ള അധികാരം ഭരണഘടന നൽകുന്നത്. അത് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയ്ക്കനുസരിച്ച് തന്നെയാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹം ഒരു സ്റ്റേറ്റിൻ്റെ തലവൻ എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സർക്കാരിയ കമ്മീഷൻ ശുപാർശകളുണ്ട്, നിരവധി വിധികളുണ്ട്. ഏതെങ്കിലും ഒരു കക്ഷിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തിക്കാനേ പാടില്ല. കൃത്യമായി മന്ത്രിസഭയുടെ ശുപാർശകൾക്കനുസരിച്ച് ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കാനാണ് ഗവർണർക്ക് കഴിയേണ്ടത്. അങ്ങനെ അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി സമൂഹം കാണുകയല്ലേ. അല്ല, ഏത് ബില്ല് അത് നോക്കാലോ, പരിശോധിക്കാലോ അദ്ദേഹം. ഇന്നാണ് പ്രശ്നം. പരിശോധിച്ചിട്ട് വ്യക്തതയുണ്ടെങ്കിൽ പറയാം. ഇത് ഭരണഘടനയ്ക്ക് ഭരണഘടനയിൽ പിന്നെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് ആകെ ഭരണഘടനയിൽ 200 പറയുന്നത് ഹൈക്കോടതിയുടെ അധികാരങ്ങൾക്കകത്ത് എങ്ങാനും ഇടപെടുന്ന നിയമമാണെങ്കിൽ മാത്രമേ തിരിച്ചയച്ചാൽ ഗവർണർക്ക് പിന്നെ ഇടപെടാൻ അവകാശമുള്ളൂ. പിന്നെ ഞങ്ങൾ പാസ്സാക്കിയത് നിയമസഭയാണ്, ജനങ്ങൾ നൽകിയ അധികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ പാസ്സാക്കിയതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഭരണഘടന അദ്ദേഹത്തിന് അധികാരം നൽകുന്നുണ്ട്, നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ആ അധികാരം അദ്ദേഹം നിർവഹിച്ചോട്ടെ, ഇന്നതാണെന്ന് ആധികാരികമായിട്ട് വ്യക്തതയെ നിർവഹിച്ചോട്ടെ. അല്ല, അങ്ങനെ നമ്മുടെ ജനാധിപത്യ സംവിധാനമല്ലേ എന്ന് റെസിഡൻറ്റ് സമ്പ്രദായം അല്ലല്ലോ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ ചോര കൊടുത്തും ജീവൻ കൊടുത്തും നേടിയിട്ടുള്ള സ്വാതന്ത്ര്യവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനയും അതിനാധാരമാക്കിയിട്ടുള്ള പാർലമെൻറ്റ് സംവിധാനവും ജനാധിപത്യ പ്രക്രിയയുമല്ലേ. ആ ജനാധിപത്യ പ്രക്രിയയാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് സമൂഹം കാണുന്നുണ്ട്. ഓരോ പ്രതികരണങ്ങളും ഓരോരുത്തർക്കും ചേർന്നതാണോന്ന് സമൂഹം തന്നെ വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ചുമതലകൾക്ക് അകത്തു നിന്നുകൊണ്ടാണ് ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നത്. അത് വളരെ അസാധാരണമായ സംഗതിയാണ്, സമൂഹം തന്നെ വിലയിരുത്തട്ടെ. ഇങ്ങനെയാണോ? ഇപ്പോൾ പണ്ട് കേരളത്തിലെ ഗവർണർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ശക്തമായി വേണം തോന്നുന്നു, അതിൻ്റെ രാജിവെച്ച് മത്സരിക്കാൻ പോയി പാർലമെൻറ്റിലേക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ ആ പദവിയിലിരിക്കുമ്പോൾ പദവിയുടെ ഭരണഘടനാപരമായ മാന്യതയും ഉത്തരവാദിത്വവും പുലർത്താൻ ഗവർണർ സർക്കാർ പോരിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിയമമന്ത്രി പി രാജീവിന്റെ പ്രതികരണം. ഗവർണർ വഹിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. സംസ്ഥാന നിയമസഭ പാസാക്കിയ അധികാരം മാത്രമേ ചാൻസലർക്കുള്ളൂ. ഗവർണറുടെ അധികാരം പരിമിതമാണെന്ന് സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു.